അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. കുക്കിംഗ് പ്രോസസ്സ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പുളിയും മധുരവും എരിവും എല്ലാം കൂടിയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണിത്. ഇത് കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിലെല്ലാം നോമ്പ് സമയത്ത് ഉണ്ടാകുന്ന കച്ച് എന്നാണ് പറയുക അതിന്. അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം പുളി വെള്ളത്തിൽ ഒരു മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ്. ഇത് കുതിർന്ന പുളി കൈകൊണ്ട് നിരണ്ടി നന്നായിട്ട് അതിൻ്റെ സത്തെല്ലാം മാറ്റി വെക്കണം. ഞാനിവിടെ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. മൺചട്ടിയിൽ ഒരു ദിവസം വെച്ച് തൊട്ടടുത്ത ദിവസം എടുത്താൽ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കിയത്. ചെയ്ത അന്ന് തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാനിവിടെ പുളിയുടെ സത്തെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു നല്ല പഴുത്ത തക്കാളി വെള്ളമൊന്നും ആഡ് ചെയ്യാതെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയതാണ്, അതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി തോലോടെ കൂടി ചതച്ചതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ഒന്ന് ടേസ്റ്റ് നോക്കി ആഡ് ചെയ്താൽ മതി. പുളി ബാലൻസ് ചെയ്യാനും പിന്നെ ടേസ്റ്റിനുമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് കരിവേപ്പിലയും മല്ലിയിലയും നന്നായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യണം. ഇവയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കാന്താരി മുളകാണ് ആഡ് ചെയ്യുന്നത്. അത് ഒന്നോ രണ്ടോ ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒന്നാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് മുളക് പൊടിയും ആഡ് ചെയ്യണം. മുളക് പൊടി നോക്കി ആഡ് ചെയ്താൽ മതി. കാന്താരിയുടെ മുളകും ഇതിൻ്റെ എരിവെല്ലാം കൂടി ബാലൻസ് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നിരടി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇത് കൈകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവുക, നന്നായി ടേസ്റ്റ് ഇറങ്ങുക. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാരയോ ശർക്കരയോ ആണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ മധുരത്തിന് ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു അച്ച് ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. അധികം മണ്ണുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിപ്പിച്ച് അത് ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. അതും ഇട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് കൈകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇത് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കുക. ഞാനിവിടെ എരിവ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഒരു അര ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഇതും ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കച്ചിൻ്റെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മൺചട്ടിയിൽ ഒരു ദിവസം വെച്ചാൽ ടേസ്റ്റ് കൂടും, പക്ഷേ ഇത് അന്ന് തന്നെ കാലിയാവും. അത്ര ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഞാനിവിടെ പൂള പൊരിച്ചതും കൊള്ളി പൊരിച്ചതും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് കൊള്ളിക്കച്ചും ലൊട്ടക്കച്ചും എന്നാണ് കണ്ണൂർ ഭാഗങ്ങളിലെല്ലാം പറയുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി കട്ടിയിലാക്കുകയാണെങ്കിൽ പച്ചമാങ്ങ കക്കിരി എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കാക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കും. ഇനിയും നല്ല നല്ല ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.